ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഏത് നേരത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റവ വെച്ചിട്ടുണ്ടാക്കുന്ന ദോക്ല എന്ന് പറയുന്ന ഒരു ഗുജറാത്തി റെസിപ്പിയാണ്. പക്ഷെ അത് നമ്മൾ നമ്മുടെ ഒരു നാടൻ രീതിയിലോട്ട് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രുചിയാണ് കഴിക്കാൻ, നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് ഒരു കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവയും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. അതേ കപ്പിൽ നമ്മൾ ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അല്പം വെള്ളം അതേ പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളം, ഒരു കാൽ കപ്പ് വെള്ളം എടുത്ത് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്തത് ഇതാണ് കേട്ടോ. മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മൾ ഇതൊരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കാം. അപ്പം അത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കണം. ഇതിനകത്തോട്ട് ഒരു 3-4 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരയേണ്ട, ഈ ഒരു കണക്കിനൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് അവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് റവ എന്തായെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കൺസിസ്റ്റൻസിയല്ല ഇതിനകത്ത്. ആ തൈരെല്ലാം ഈ റവ വലിച്ചു കുടിച്ച് റവ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. മാത്രമല്ല പുളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 15 മിനിറ്റ് മാറ്റി വെച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ റവ നമ്മൾ ഈ ഒരു റെസിപ്പി കഴിക്കുമ്പം അല്ലെങ്കിൽ ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കല്ല് ഒരു തരിതരികൾ കഴിക്കുന്ന പോലെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് അല്പം കൂടെ വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ ഒരു ഇഡ്ലിക്കൊക്കെ മാവ് ഒന്ന് കലക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പരുവത്തിന് നമ്മളിതൊന്ന് ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചേർക്കണം. ആദ്യം ചേർക്കുന്നത് നേരത്തെ നമ്മൾ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാട്ടോ. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള ഒരു 3 മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്കും അതിന് ഇച്ചിരി ഒരു കുത്തൽ വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മണമില്ലാത്ത ഓയിലോ ഏതെങ്കിലും ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില, വളരെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ചിലവർക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ മല്ലിയില വലിയ കുഴപ്പമില്ല, അവർക്ക് ഇച്ചിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. അത് 1/4 ടീസ്പൂൺ ചേർക്കാം. ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ, അത് സാധാ വെള്ളമാണ്, ചൂടുവെള്ളം അങ്ങനെയൊന്നുമല്ല. അതും കൂടെ ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ച്, അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞു വരുന്നത് കാണാം. ആ ഒരു സമയത്ത് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം ഈനോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈനോ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചേർക്കാം. ഈനോ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ആവി കയറ്റാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഇത് ആവി കയറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ, ഞാനത് പറയാം. അപ്പം ഈ നമ്മൾ ആവിക്ക് കയറ്റുന്ന പാത്രം എന്താണെങ്കിലും അത് ഉപയോഗിക്കാം. ഞാനിന്നിപ്പോൾ നല്ലൊരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് എടുക്കുന്നത്. ഏത് പാത്രമാണ് എടുക്കുന്നത്, അതിനകത്തോട്ട് കുറച്ചൊരു കുക്കിംഗ് ഓയിൽ ഒന്ന് തേച്ചു കൊടുക്കുക, പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം, ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അത്രയേ ഉള്ളൂ. ഇനി നമ്മളിതൊന്ന് ആവി കയറ്റാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഡ്ലി തട്ട് ഇഡ്ലി ചെമ്പ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ എടുക്കുന്നത് പോലെ ഇപ്പം ഒരു സാധാ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതുപോലെ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് ആവി വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മൂടി വെക്കുന്നതിന് മുൻപ് ഞാനൊരു രണ്ട് നുള്ള് നമ്മുടെ കശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് മുകളിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ദോക്കലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റി എടുക്കണം. ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഏകദേശം, ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 17 മിനിറ്റ് എടുത്തിട്ടാണ് എനിക്ക് ഇതായി കിട്ടിയത്. അപ്പോൾ 17 മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതായോ എന്ന് അറിയാനായിട്ട് നമ്മൾ തുറന്ന് നോക്കുന്ന ഉടനെ ഫ്ലെയിം ഒന്ന് ലോവിലോട്ട് മാറ്റുക. എന്നിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറോ ഒക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അത് വളരെ നീറ്റായിട്ട് പോരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ അകൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ചൂടക്കാറി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു സ്പാച്ചലോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചൊന്ന് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഒട്ടിപ്പിടിക്കാതൊക്കെ കിട്ടും ചെയ്യും. അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് പുറത്തൊന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഒന്ന് പെട്ടെന്നൊന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ എടുക്കുക. നല്ല സ്മൂത്തായിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും ചെയ്യും. സൂപ്പർ സോഫ്റ്റും അതുപോലെ തന്നെ സ്പോഞ്ചിയും കൂടിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി, ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. കണ്ടോ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ, നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മേലൊരു ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം. ഇനി അതല്ല, കുറച്ചൊരു സ്പൈസി ഫ്ലേവറൊക്കെ വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു താളിപ്പ് ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് മുൻപ് നമുക്ക് ആദ്യം ഇതൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു കണക്കിൽ നിന്ന് മുറിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം എടുക്കേണ്ട കാര്യമില്ല, ഞാൻ മുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ, ഒരു അര ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ, അത് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മളിതൊരു പിന്നെ അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും. ഇനി ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും പച്ചമുളക് ഒരു എണ്ണയിലൊക്കെ മൂത്ത് വരുമ്പോൾ ഉള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ഒരു സ്മെല്ല് നമ്മുടെ എന്താ പറയുക, അത് തന്നെയാണ് നമുക്ക് കഴിക്കാൻ അത് തോന്നുന്നത് ഈ ഒരു താളിപ്പ് വെച്ചിട്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ താളിപ്പ് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് എല്ലായിടത്തേക്കും ആകത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ റവ കൊണ്ടുണ്ടാക്കുന്ന ദോക്ല ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇനി വെള്ള കളർ വേണ്ട, നിങ്ങൾക്ക് കുറച്ചൊരു മഞ്ഞ കളർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റവയുടെ ഒരു മിക്സിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മഞ്ഞ കളറായിട്ട് കിട്ടും. എന്നാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ചട്നി ഉണ്ടല്ലോ, തേങ്ങ ചട്നി നല്ലൊരു കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ദോക്ല ഉണ്ടാക്കി എങ്ങനെയാണെന്നുള്ള ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye-bye.